ബാർ കോഴയിലെ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാൻ ബാർ ഉടമകളുടെ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി ശ്രമിക്കുന്നുവെന്ന് ബിജു രമേശ്. ഇതിനായി അസോസിയേഷൻ അംഗങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും ബിജു രമേശ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കെ സി ബി സി മദ്യവിരുദ്ധ സമിതിക്ക് പിന്നിൽ ഒരു വിഭാഗം ബാർ ഉടമകളാണെന്നും ബിജു രമേശ് ആരോപിച്ചു. ബിജു രമേശ് വിളിച്ച ഒരു വിഭാഗം ബാർ ഉടമകളുടെ യോഗം കൊച്ചിയിൽ ചേരുകയാണ്. 10-20 കോടി രൂപ ഞങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സാമ്പത്തിക കണക്കുകളൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. അതിൽ അതുപോലെ തന്നെ വിജിലൻസ് എൻക്വയറി നടക്കുന്ന എൻക്വയറി അട്ടിമറിക്കാനായിട്ട് അസോസിയേഷൻ്റെ മുതിർന്ന നേതൃത്വത്തിൽ നിൽക്കുന്ന ചിലർ നിലപാടുകൾ സ്വീകരിക്കുന്നു. അതിലുപരി ഇതിനകത്ത് തന്നെ ഇപ്പോൾ ബാർ അസോസിയേഷൻ തന്നെ ഇതിനകത്ത് നിൽക്കുന്ന ചിലർ, അവർക്ക് 7-8 ബാറുകൾ ഇപ്പോൾ 312 തുറന്നിരിക്കുന്നവർ, അവർക്ക് കോടികളുടെ സെയിലാണ്. കാര്യം മറ്റ് സമീപത്തുള്ള ബാറുകളെല്ലാം പൂട്ടിക്കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ 1-2 ലക്ഷം രൂപ സെയിലുണ്ടായിരുന്ന ചില ബാറുകളിൽ ഇപ്പോൾ 7-8 ലക്ഷം രൂപ വീതമാണ് സെയിൽ നടക്കുന്നത്. അപ്പോൾ അവർ കോടികൾ ഇപ്പോൾ മുടക്കി മറ്റ് ബാറുകൾ തുറക്കാതിരിക്കുന്ന നിലയ്ക്ക് വേണ്ടിയുള്ള ഇത് സമ്മർദ്ദങ്ങളാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഇടയലേഖനം ഉൾപ്പെടെയുള്ള ഈ കെ സി ബി സിയുടെ സ്പോൺസേഴ്സ് വരെ ഇതിലെ ചില പ്രധാന വ്യക്തികളാണ്. അവരുടെ അച്ഛൻ, ഈ നമുക്ക് തന്നെ അറിയാം, ചാനൽ ചർച്ചയ്ക്ക് വരുന്ന അച്ഛൻ്റെ വാഹനം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഇതിനകത്തുള്ള ചില അംഗങ്ങളാണ് എന്നുള്ള വസ്തുതയും ഞങ്ങൾക്കറിയാവുന്നതാണ്. ശ്രീ കെ എം മാണിക്ക് കൊടുത്ത പൈസ പോലും കൊടുത്തിട്ടില്ല എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ ഈ പൈസ കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണോ എന്ന് പോലും നമുക്ക് സംശയിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു.